Hi friends, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കേരളത്തിനെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ ഇന്ന് ഒരു കേരളത്തിൻ്റെ ബേസിക് ഫാക്ട്സ്, അതിൻ്റെ ഒരു നമുക്കൊരു സെൻസസ് പ്രകാരമുള്ള ഡീറ്റെയിൽസൊക്കെ നോക്കാം. മൊത്തം കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചർ, ഒരു ബേസിക് ഫാക്ട്സ് ആയിട്ട് പറയപ്പെടുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു കേരളം ഫോം ചെയ്തത് എന്നാണെന്നുള്ളത്, അല്ലേ? 1956 നവംബർ 1 കേരളം രൂപീകരിച്ചത്. 1956 നവംബർ 1 അന്നാണ് നമ്മൾ കേരളപ്പിറവി ദിനം ആഘോഷിക്കുന്നത്. അപ്പോൾ അന്നേരം കേരളം നിലവിൽ വന്നപ്പോൾ ആകെ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, മലബാർ, അങ്ങനെയായിരുന്നു 5 ജില്ലകളുണ്ടായിരുന്നത്. കേരളം നിലവിൽ വരുമ്പോൾ 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. പ്രധാനമായും 1 തൃശ്ശൂർ, സോറി, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, തൃശ്ശൂർ ആൻഡ് മലബാർ, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. ഇനി കേരളത്തിൻ്റെ മൊത്തം വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്ററാണ്. കേരളത്തിൻ്റെ മൊത്ത വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ. അതെന്ന് പറയുന്നത് ഇന്ത്യൻ മൊത്തം, ഇന്ത്യൻ യൂണിയൻ്റെ, അതായത് ഇന്ത്യൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ പെടും? സ്റ്റേറ്റുകളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ഒക്കെ പെടും. അതിൻ്റെ 1.18% മാത്രമാണ് കേരളത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത്. 1.18% മാത്രമാണ് കേരളത്തിൻ്റെ വിസ്തീർണം. ഇനി ടോട്ടൽ ജനസംഖ്യ, അതായത് പോപ്പുലേഷൻ, ടോട്ടൽ ജനസംഖ്യ നിരക്ക് എന്ന് പറയുന്നത് 3,34,06,61 ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 3,34,06,61 അത് ഈ 2011 കഴിഞ്ഞ സെൻസസ് പ്രകാരമുള്ള റിപ്പോർട്ടാണ്. അതിൻ്റെ 3,34,06,61 ഇതെന്ന് പറയുന്നത് നമ്മുടെ മൊത്തം ഇന്ത്യയിൽ, എന്ന് പറഞ്ഞാൽ 127 തോന്നുന്നുണ്ട്, എൻ്റെയൊക്കെ കറക്റ്റ് ഓർമ്മയില്ല. 127 കോടി ജനങ്ങളിൽ നമ്മൾ അതിൻ്റെ പെർസെൻറ്റേജ് ആയിട്ട് 2.86% മാത്രമാണ് നമ്മുടെ കേരളത്തിൻ്റെ പോപ്പുലേഷൻ. ഇന്ത്യൻ യൂണിയനിൽ നമ്മുടെ കേരളത്തിൻ്റെ പോപ്പുലേഷൻ്റെ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.86%. ഇനി നമുക്ക് ജനസാന്ദ്രത നിരക്ക് നോക്കാം. ജനസാന്ദ്രത നിരക്ക് 860 ചതുരശ്ര കിലോമീറ്ററാണ്. 860 ചതുരശ്ര കിലോമീറ്റർ അതെന്ന് പറയുന്നത് നമ്മൾ ജനസാന്ദ്രത നിരക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം, ഇന്ത്യയിലെ ജനസംഖ്യാ നിരക്കിൽ കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 3rd സ്ഥാനമാണ്. കേരളത്തിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് 3rd സ്ഥാനം. ആദ്യത്തെ എന്ന് പറയുന്നത് ബീഹാറും 2ാമത്തേത് പശ്ചിമബംഗാളും. ജനസാന്ദ്രത വളർച്ചാ നിരക്കിൽ, ഒന്നാമത് നിൽക്കുന്നത് ബീഹാറും, രണ്ടാമത് നിൽക്കുന്നത് പശ്ചിമബംഗാളും, മൂന്നാമത് നിൽക്കുന്നത് കേരളമാണ്. ഇനി പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്, 4.86% 4.86%. ഇനി സ്ത്രീ പുരുഷ അനുപാതം, 1084 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ, അതായത് ഇപ്പോൾ സ്ത്രീകളുടെ സ്ത്രീ പുരുഷ അനുപാത നിരക്കിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാന്ന് ചോദിച്ചാലും കേരളമാണ്. ഇതിൽ സ്ത്രീ പുരുഷ അനുപാതത്തിൽ സ്ത്രീകൾ കൂടിയിട്ടുള്ള ജില്ല ഏത് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണൂരാണ്. അനി നമ്മളത് വഴിയെ നോക്കുന്നതായിരിക്കും കേട്ടോ. ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത് 14 അത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് 152, ഗ്രാമപഞ്ചായത്ത് 941, റവന്യൂ ഡിവിഷൻ 21, റവന്യൂ വില്ലേജസ് 1664, താലൂക്കുകൾ എന്ന് പറയുന്നത് 77. ന്യൂലി ഫോം ചെയ്ത താലൂക്കുകൾ പയ്യന്നൂർ, കുന്നംകുളമാണ്. മുനിസിപ്പാലിറ്റീസ് 87, കോർപ്പറേഷൻ 6, കണ്ടോൺമെൻറ്റ് 1 അത് കണ്ണൂരാണ്. അസംബ്ലി സീറ്റ്സ് 140, അതായത് നിയമസഭാ മണ്ഡലങ്ങൾ 140 നിയമസഭാ അംഗങ്ങൾ 141, അതൊരു ആംഗ്ലോ ഇന്ത്യൻ ഉൾപ്പെടെയാണ് 141 എന്ന് പറയുന്നത്. ഈ അസംബ്ലി സീറ്റിൻ്റെ കാര്യത്തിൽ പട്ടികജാതി സംവരണം, അതായത് ഷെഡ്യൂൾഡ് കാസ്റ്റ് മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 14, ഷെഡ്യൂൾഡ് ട്രൈബ്സ് അത് പറയുന്നത് പട്ടികവർഗ സംവരണ മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് 2 അത് 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് സുൽത്താൻ ബത്തേരി, മാനന്തവാടിയാണ്.
രണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ് സംവരണ മണ്ഡലങ്ങൾ. ഇനി ലോക്സഭാ സീറ്റ്, ലോക്സഭാ സീറ്റ് എന്ന് പറയുന്നത് 20 നമുക്കിപ്പോൾ ഇലക്ഷൻ വരുന്നല്ലേ, അപ്പം നമുക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ലോക്സഭാ സീറ്റ്സ് എന്ന് പറയുന്നത് 20 അതിൽ ലോക്സഭാ റിസർവ്ഡ് സീറ്റ്സ് എന്ന് പറയുന്നത് ആലത്തൂരും മാവേലിക്കരയാണ്. ലോക്സഭാ റിസർവ്ഡ് സീറ്റ്സ് എന്ന് പറയുന്നത് 2 ആലത്തൂരും മാവേലിക്കരയാണ്. ഇനി നമുക്കുള്ള രാജ്യസഭാ സീറ്റ് 9 നോർത്ത് സൗത്ത് ഇന്ത്യൻ ഡിസ്റ്റൻസ് 560 km കോസ്റ്റൽ ഡിസ്റ്റൻസ് 580 km ആണ്. റിവേഴ്സ് 44 റിവേഴ്സ് 44 നദികൾ 44 അതിൽ 16 ഒഴുകുന്ന നദികൾ 41 3 നദികൾ കിഴക്കോട്ടും ഒഴുകുന്നു. കബനി, ഭവാനി, പാമ്പാറാണ് കിഴക്കോട്ട് ഒഴുകുന്ന നദികൾ. ലേക്സ് അതായത് ലഗൂണുകളുടെ നാട്, കായലുകളിൽ നമ്മൾ പറയാറുണ്ട് ലേക്ക്, കേരളം എന്ന് പറയുന്നത് കായലുകളുടെ നാടാണ്. അപ്പോൾ ലേക്സ് എന്ന് പറയുന്നത് 34 കേരളത്തിലെ ഏറ്റവും വലിയ കായൽ എന്ന് പറയുന്നത് വേമ്പനാട്ട് കായൽ. ഇനി ഒഫീഷ്യൽ അനിമൽ, നമുക്ക് കുറച്ച് ഒഫീഷ്യൽ കേരളത്തിൻ്റെ കുറച്ച് ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് നോക്കാം. ഒഫീഷ്യൽ അനിമൽ എലഫൻറ്റ്, ഒഫീഷ്യൽ ബേർഡ് ദ ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ അതായത് മലമുഴക്കി വേഴാമ്പൽ, ഒഫീഷ്യൽ ട്രീ കോക്കനട്ട് ട്രീ, സംസ്ഥാന വൃക്ഷം, സംസ്ഥാന ഫ്ലവർ ഗോൾഡൻ ഷവർ. ഗോൾഡൻ ഷവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കനം കണിക്കൊന്നാന്ന് പറയാൻ വന്നതാണ്, കണിക്കൊന്നയാണ്. ഒഫീഷ്യൽ ഫ്ലവർ എന്ന് പറയുന്നത് ഗോൾഡൻ ഷവർ അതായത് കണിക്കൊന്ന പൂവ്. ഒഫീഷ്യൽ ഡ്രിങ്ക് എന്ന് പറയുന്നത് ഇളനീര്, ടെൻഡർ കോക്കനട്ട് വാട്ടർ. ഒഫീഷ്യൽ ഫിഷ് പേൾ സ്പോട്ട് അതായത് കരിമീൻ. ഒഫീഷ്യൽ ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട്, ജാക്ക് ഫ്രൂട്ട് ഇപ്പോൾ അധികം ആയിട്ടില്ല വന്നിട്ട്, അതിൻ്റെ ഡേറ്റ് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല, ഫെബ്രുവരി 2 സംശയം ഉണ്ട്, എന്നാലും ഉറപ്പ് ഞാൻ പറയുന്നില്ല. ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ബുദ്ധമയൂരി, ഒഫീഷ്യൽ ബട്ടർഫ്ലൈ ബുദ്ധമയൂരി. ഇനി നമുക്ക് കേരളത്തിൻ്റെ റാങ്ക് നോക്കാം. ഏരിയയിൽ